പഴയ വിവാഹക്കാര്യം പറഞ്ഞ് വീണ്ടും വാർത്തയിലേക്ക് നടി രചന സംഭവിച്ചതാ സംഭവിച്ചത് ഒരു നൂറുവട്ടം നിങ്ങൾ പല വേദികളിലും അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയതാണ് വീണ്ടും വീണ്ടും എന്തിനാണ് അറിയില്ലെങ്കിലും ഒന്ന് പറയാം നിങ്ങൾ ഒരു കഴിവുള്ള നടിയാണ് അത് വലിയ സ്ക്രീനിലേക്കാൾ മികച്ചതായി ചെറിയ സ്ക്രീനിൽ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചതുമാണാ അങ്ങനെ ഒരു കഥാപാത്രം നിങ്ങൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ കാലം തിരിച്ചറിയാത്ത സഹനടിയായി രചന നാരായണൻകുട്ടിയും മിന്നിമറിയുമായിരുന്നു പുതിയ ഒരു അഭിമുഖത്തിലും രചന തന്റെ പഴയ ദുരന്തം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വിവാഹം ഒരു പ്രണയത്തിലൂടെ സംഭവിച്ചതായിരുന്നില്ല വീട്ടുകാർ നന്നായി ആലോചിച്ച് ഉറപ്പിച്ചു തന്നെയാണ് ആർഭാടുമായി വിവാഹം നടത്തിയത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തിയതു മുതൽ അസ്വസ്ഥത തുടങ്ങി ആശ്വസിപ്പിക്കാൻ ആരുമില്ല അത് കൂടിക്കൂടി വന്നു പത്തൊൻപത് ദിവസം പിടിച്ചു പിടിച്ചുനിന്നു പത്തൊൻപതാം ദിവസം വിവാഹമോചനം കഴിഞ്ഞ് മൂന്നു മാസത്തെ ഒരു മരവിപ്പ് വിവാഹത്തിന് മുൻപ് രാജിവെച്ച ഉദ്യോഗം പ്രിൻസിപ്പൽ തിരിച്ചു തന്നു ആദ്യം ഭയമായിരുന്നു അച്ഛനമ്മമാരോട് എങ്ങനെ പറയുമെന്ന് പക്ഷെ പറഞ്ഞപ്പോൾ അവർ ഒരു തവണ പോലും വേദനിച്ചില്ല നല്ല തീരുമാനമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു എല്ലാ വീടുകളിലും ഇത് നിത്യസംഭവമായി കഴിഞ്ഞു നൃത്തമാണ് ഇപ്പോഴെന്റെ ജീവിതം രചന അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം രണ്ടു ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ ഉടൻ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യൂ ആനന്ദം തരുന്ന വാർത്തകൾ വിരിയട്ടെ